ഭൂമി ഉരുണ്ടതാണെന്ന് തോന്നുന്നത് ഈ ദൃശ്യം കാണുമ്പോഴാണ് എന്നാണ് ഒരു ചങ്ങാതി അഭിപ്രായം പറഞ്ഞത്. ഇങ്ങനെ ഒരു വീഡിയോ കൗതുകകരമല്ലേ? 360 ഡിഗ്രി ക്യാമറയുണ്ടെങ്കിൽ ഏത് ആംഗിളിൽ നിന്നും വീഡിയോ പകർത്താം. വീഡിയോ കണ്ടതിനു ശേഷം നമുക്ക് അത് പകർത്തിയ ക്യാമറയെ പരിചയപ്പെടാം. ക്യാമറയുടെ പ്രത്യേകതകൾ, വീഡിയോ പകർത്തുന്നത്, ആപ്പ് വഴി വീഡിയോ റീഫ്രെയിം ചെയ്യുന്നത് എല്ലാം നമുക്ക് അടുത്ത ഫ്രെയിമുകളിൽ കാണാം. ഇങ്ങനെയൊരു ആകാശ ചിത്രം എങ്ങനെ പകർത്തി? ഫോട്ടോ എടുത്തതിനു ശേഷം ഫ്രെയിം മാറ്റാൻ പറ്റുമോ? നിലത്തു നിന്ന് ആകാശ ചിത്രം എങ്ങനെ പകർത്തും? ചോദ്യങ്ങൾ ഇങ്ങനെ ഒട്ടേറെ ഉണ്ടാകാം. Insta360 ഡിഗ്രി ക്യാമറയിൽ 360 ഡിഗ്രി ഫോട്ടോ പകർത്തിയതിനു ശേഷം റീഫ്രെയിം ചെയ്തെടുത്തതാണ് ഈ ഫോട്ടോ. 360 ഡിഗ്രി ഫോട്ടോയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആംഗിളിൽ ചിത്രം റീഫ്രെയിം ചെയ്യാമെന്നതാണ് ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ഇതൊരു വീഡിയോ അല്ല, മറിച്ച് 360 ഡിഗ്രി ഫോട്ടോയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിം തിരഞ്ഞെടുക്കുന്നതിൻ്റെ സ്ക്രീൻ റെക്കോർഡാണ്. ഈ മാന്ത്രിക ഫ്രെയിമുകൾ പകർത്തിയത് ദാ ഈ കുഞ്ഞൻ ക്യാമറയാണ്, Insta360 1R Twin Edition. എന്തൊരു നീണ്ട പേരല്ലേ! പേടിക്കണ്ട, നീണ്ട പേരാണെങ്കിലും ഉള്ളം കയ്യിൽ ഒതുങ്ങുന്ന ക്യാമറയാണിത്. നമുക്ക് എളുപ്പത്തിൽ ട്വിൻ എഡിഷൻ എന്ന് വിളിക്കാം. വാട്ടർ പ്രൂഫ്, ഷോക്ക് പ്രൂഫ് കേസിൽ ഒരു VIP ആയിട്ടാണ് ട്വിൻ എഡിഷൻ എത്തുന്നത്. ഇനി ഇതിന്റെ കേസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. സെൽഫി സ്റ്റിക് പോലെ ഒരു മോണോപോഡ്, 360 ഡിഗ്രി വിഷ്വൽ പകർത്താൻ 2 ലെൻസുകൾ അടങ്ങിയ യൂണിറ്റ്, തവള കണ്ണുപോലെ പുറത്തേക്ക് നിൽക്കുന്ന ഈ ലെൻസുകളെ സംരക്ഷിക്കാൻ റബ്ബർ കവചം, ചുവപ്പ് നിറത്തിലുള്ളതാണ് ബാറ്ററി മൊഡ്യൂൾ, സാധാരണ ആക്ഷൻ ക്യാമറയുടെ ലെൻസ് അടങ്ങിയ 4K ക്യാമറ മൊഡ്യൂൾ, സ്ക്രീനും കൺട്രോൾസും അടങ്ങിയ 4. ഇത്രയും ഈ കുഞ്ഞു ക്യാമറയുടെ ഘടകങ്ങളാണ്. അതായത് ലെൻസ് മാറ്റിവെക്കാവുന്ന ആക്ഷൻ ക്യാമറ. സംഗതി കൊള്ളാം അല്ലേ! ക്യാമറ ഘടിപ്പിച്ചു വരുമ്പോൾ ദേ ഇങ്ങനെയാണ്. ഇനി മൊഡ്യൂളുകളെ നേരിട്ട് പരിചയപ്പെടാം. ബാറ്ററി ഇങ്ങനെ ഊരി മാറ്റാം, പിന്നെ കോറിൽ നിന്ന് ഡ്യുവൽ ലെൻസ് മോഡ് വേർപെടുത്താം. ഇതാണ് കോർ. മുകളിൽ പവർ ബട്ടണും ഷട്ടർ ബട്ടണും ഉണ്ട്. പിന്നിൽ ചെറിയൊരു ടച്ച് സ്ക്രീൻ. റബ്ബർ ലെൻസ് ക്യാപ്പ് ഡ്യുവൽ ലെൻസുകളെ സംരക്ഷിക്കാനുള്ളതാണ്. ഇനി സിംഗിൾ ക്യാമറ മൊഡ്യൂൾ കോറുമായി കണക്ട് ചെയ്യാം.
ടൈപ്പ് സി ചാർജർ പോയിന്റും മൈക്രോ എസ് ഡി കാർഡ് സ്ലോട്ടും ഒന്നിച്ചാണ്. പ്രൊട്ടക്റ്റീവ് കേസ് ഘടിപ്പിക്കുമ്പോഴും ഈ ഭാഗം നമുക്ക് തുറക്കാം. ഇനി പ്രൊട്ടക്റ്റീവ് കേസിന്റെ വരമാണ്. ട്വിൻ എഡിഷൻ വാട്ടർ പ്രൂഫ് ആകുന്നത് ഈ കേസ് ഇടുമ്പോൾ മാത്രമാണ്. കേസിന്റെ വീതിയിൽ കൂടാൻ പാടില്ല സ്റ്റിക്കിന്റെ വീതി എന്നത് 360 വീഡിയോ എടുക്കുമ്പോൾ പ്രധാനമാണ്. സ്റ്റിക്കിന്റെ വീതി കൂടിയാൽ ആ ഭാഗം വീഡിയോയിൽ അല്ലെങ്കിൽ ചിത്രങ്ങളിൽ പതിയും എന്നതുകൊണ്ടാണ് ഇങ്ങനെ. എല്ലാം സജ്ജമാക്കി വരുമ്പോൾ Insta360 1/2 എഡിഷൻ ദേ ഇങ്ങനെയിരിക്കും. ഇപ്പോൾ സിംഗിൾ ലെൻസ് മോഡാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി വീഡിയോ എടുക്കുന്നതും അത് എക്സ്പോർട്ട് ചെയ്യുന്നതും നോക്കാം. അതിന് Insta360 ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം. ആ ആപ്പ് ഒരു എഡിറ്റിംഗ് വിസ്മയമാണ്. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് സാധാരണ എക്സ്പോർട്ട് ചെയ്യാത്ത 360 വീഡിയോ ദൃശ്യം. ഇതേ ദൃശ്യം ആപ്പ് വഴി നമ്മുടെ ഇഷ്ടപ്പെട്ട ആംഗിളിൽ എക്സ്പോർട്ട് ചെയ്യുന്ന വിധം നോക്കാമിനി. ക്യാമറ കണക്ട് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും. വൈഫൈയും ബ്ലൂടൂത്തും ഓൺ ആക്കുക. ഫോണുമായുള്ള മറ്റ് വൈഫൈ കണക്ഷനോ ബ്ലൂടൂത്ത് കണക്ഷനുകളോ ഉണ്ടെങ്കിൽ ഓഫ് ചെയ്തിടുക. അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാമറ കണക്ഷൻ കിട്ടുന്നില്ല. ഇതാണ് ഇന്റർഫേസ്. മാനുവൽ മോഡിൽ ഷട്ടർ സ്പീഡ്, വൈറ്റ് ബാലൻസ്, ISO എന്നിവ മാറ്റാം. ഇനി നമ്മൾ പകർത്തിയ ദൃശ്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ ആസ്പെക്ട് റേഷ്യോയിൽ മാറ്റം വരുത്താം. അതോടൊപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ആംഗിളിൽ ദൃശ്യം ക്രമീകരിക്കുകയും ആവാം. വീഡിയോ ക്രോപ്പ് ചെയ്യാം. ഫ്രെയിം ബട്ടൺ വഴി ദൃശ്യത്തിന്റെ മോഡ് മാറ്റാം. അൾട്രാ വൈഡ്, വൈഡ്, കുറച്ചുകൂടി അടുത്തു നിന്ന് കാണാൻ വേണ്ടി ലീനിയർ, സൂം ചെയ്ത് കാണാൻ നാരോ എന്നിങ്ങനെ ഓപ്ഷനുകൾ ഉണ്ട്. വ്യൂ ഫൈൻഡർ ബട്ടണിലാണ് മാജിക് ഇരിക്കുന്നത്. ദൃശ്യത്തിന്റെ ഏത് വ്യൂ വേണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അധികാരം നൽകുന്നത് വ്യൂ ഫൈൻഡർ ആണ്. ഇങ്ങനെ മാറ്റിയ വീഡിയോ റീഫ്രെയിംഡ് വീഡിയോ ആക്കിയോ 360 വീഡിയോ ആക്കിയോ എക്സ്പോർട്ട് ചെയ്യാം. 360 വീഡിയോയിൽ പ്രത്യേകിച്ച് ഫ്രെയിം ഉണ്ടാകില്ല. പിന്നീട് ആ വീഡിയോയുടെ ഏത് ഭാഗവും നമുക്ക് കാണാം. ഈ വീഡിയോ 360 ഫോർമാറ്റിലുള്ളതാണ്. നമുക്ക് പാലത്തിന്റെ മുകൾ ഭാഗം വരെ കാണാൻ പറ്റും. അതേസമയം കായലിന്റെ ദൃശ്യങ്ങൾ കാണാൻ ആ ഭാഗത്തേക്ക് ടച്ച് ചെയ്താൽ മതി. ഇത് ശരിക്കും ഒരു മാന്ത്രിക വീഡിയോ ആണ്. ഫ്രെയിം ചെയ്തെടുത്ത വീഡിയോ ഇതുപോലെയാണ്. റീഫ്രെയിം വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആംഗിളും മോഡും മാറ്റിയ ദൃശ്യമാണ് കിട്ടുക. മറ്റ് ആംഗിളുകൾ പിന്നീട് കാണാൻ പറ്റില്ല. ആംഗിൾ, വ്യൂ ഫൈൻഡർ എന്നിവ നമ്മൾ ആപ്പിൽ സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ദൃശ്യങ്ങളിലേക്ക് കണ്ണോടിച്ച് എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ആണ് ഇത്. പറഞ്ഞു വരുമ്പോൾ Insta360 1/2 എഡിഷൻ കൊള്ളാം അല്ലേ? ഒരു ക്യാമറ മതി ലോകം കയ്യിലൊതുക്കാൻ.